കട്ടപ്പന കല്യാണത്തണ്ട് ഹിൽ ഗാർഡൻ പദ്ധതിക്ക് തുടക്കമാകുന്നു. ഇതിനായി സർക്കാർ വക ഭൂമി ലീസിന് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച നടപടികൾക്ക് നഗരസഭാ കൗൺസിൽ യോഗം അംഗീകാരം നൽകി. നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്യാണത്തണ്ട് ഹിൽ ഗാർഡൻ പദ്ധതിക്കായി 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നഗരസഭാ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്യാണത്തണ്ട് ഹിൽ ഗാർഡൻ പദ്ധതിക്കായി 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വാച്ച് ടവർ ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് നിർമ്മിതി കേന്ദ്രം DPR തയ്യാറാക്കി നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. കട്ടപ്പന നഗരസഭയിലെ 2023-24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള കല്യാണത്തണ്ട് ഹിൽ ഗാർഡൻ എന്ന പദ്ധതിക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് നമുക്ക് 5 ഏക്കർ സ്ഥലം ലീസിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ന് കൗൺസിൽ അജണ്ട വെച്ചിട്ടുണ്ടായിരുന്നു. അജണ്ട പാസ്സായിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ആദ്യമേ തന്നെ ഒരു വാച്ച് ടവറിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ 30 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 23 ലക്ഷം രൂപയാണ് വാച്ച് ടവറിന് വേണ്ടുന്ന അടങ്കൽ തുക. അപ്പം നമുക്ക് ഈ റവന്യൂ ഭൂമി വിട്ടുകിട്ടുന്ന മുറയ്ക്ക് നമുക്കവിടെ എത്രയും പെട്ടെന്ന് നമുക്കവിടെ വാച്ച് ടവർ പണിയാനായിട്ട് സാധിക്കും. നമ്മൾ 5.5 കോടി രൂപയുടെ പ്രോജക്റ്റാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ MLA MP അവരുടെ പക്കൽ നിന്നുള്ള ഫണ്ടിലും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ബാക്കി തുക കണ്ടെത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനി ഓരോ വർഷവും ബഹുവർഷ പ്രോജക്റ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും നമ്മുടെ മുനിസിപ്പാലിറ്റി നിന്നുള്ള കുറച്ചുകൂടി ഫണ്ട് വെച്ച് നമുക്ക് 1-2 വർഷം കൊണ്ട് നമുക്ക് ആ കല്യാണത്തണ്ട് ടൂറിസം പദ്ധതി എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പദ്ധതിക്കായി 5 ഏക്കർ സർക്കാർ വക ഭൂമി ലീസിന് ലഭ്യമാക്കുന്ന നടപടികളാണ് നഗരസഭാ കൗൺസിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത്. ഇതിന് കൗൺസിൽ യോഗം അംഗീകാരം നൽകി. അംഗനവാടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയ നോട്ടീസ് അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിപക്ഷ കൗൺസിലർ ഷാജി കുത്തോടി പ്രതിഷേധം ഉന്നയിച്ചു. കൗൺസിൽ തീരുമാനം എടുത്ത് കൊടുത്തത് കേസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇത് അനുവദിച്ചിരിക്കുന്നത് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക്? ഇത് വലിയ താമസിച്ച് പോകുന്നതുകൊണ്ട് ഇത് മിക്കവാറും ഒരു അസംബ്ലി മണ്ഡലത്തിൽ വന്നവേ കാണുന്നുള്ളൂ. വേറെ ആരെയും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇത് ഉൾപ്പെടാതിരുന്നതെന്നും അടുത്ത കൗൺസിലിൽ ഈ വിഷയം ഉൾപ്പെടുത്തുമെന്നും നഗരസഭാ അധ്യക്ഷ വ്യക്തമാക്കി.